സുഹൃത്തുക്കളെ, നമസ്കാരം. കേരളത്തിന്റെ നിയമസഭ ഇന്ന് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ലെന്നും അത് റദ്ദ് ചെയ്യണമെന്നും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ, മതജാതി വർഗഭേദമന്യേ, എല്ലാ വൈജാതികൾക്കും അപ്പുറം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണഘടനയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. നമ്മൾ എത്ര സുന്ദരമായ നാട്ടിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന ഒരു അഭിമാന ബോധം കൊണ്ട് മനസ്സ് തിളക്കുകയാണ്. മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാം. സാങ്കല്പികമായിട്ടെങ്കിലും നമുക്ക് പറയാം, സുന്ദരമായ ഒരു മാതൃരാജ്യം, ഒരു മാതൃനാട് നമുക്കുണ്ടെന്ന്. രാഷ്ട്രീയവും ജാതിയും മതവും വേർതിരിവുകളില്ലാതെ, മതിൽക്കെട്ടുകളില്ലാത്ത സുന്ദരമായ ഒരു ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മളെന്ന്. ഒരുപക്ഷെ നമ്മളൊക്കെ രാഷ്ട്രീയം പറയുന്നവരാണ്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും ഒക്കെയായി രാഷ്ട്രീയം പറയുന്നവരാണ്. ആ രാഷ്ട്രീയം പറച്ചിലിനിടയിലുമൊക്കെ മനുഷ്യപക്ഷത്തെ ചേർത്ത് പിടിക്കുന്നു എന്നതിനപ്പുറത്തു നമ്മുടെ രാജ്യം നിധി പോലെ സൂക്ഷിക്കുന്ന മഹത്തായ ഒരു ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ഐക്യസ്വരത്തോടെ പറയുന്നു എന്നത് എത്രയേറെ അഭിമാനകരമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എത്ര അഭിനന്ദിച്ചാലും മതിവരാത്തൊരു സന്ദർഭമാണ്. അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, കേരളത്തിൽ ഒരു ഡിറ്റൻഷൻ സെന്ററും സ്ഥാപിക്കില്ലെന്ന്, കേരളത്തിൽ NRC നടപ്പിലാക്കില്ലെന്ന്. അതിനൊരുപാട് വാദഗതികളെ കൊണ്ട് ഒരു പക്ഷേ ഖണ്ഡിക്കാമായിരിക്കാം. പക്ഷേ കേരളത്തിലെ 3.5 കോടി ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു വലിയ തീരുമാനമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.